ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മോഡി കെയറിൻ്റെ സ്പൈറലീന എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. സ്പൈറലീന ഫ്രഷ് വാട്ടറിൽ വളരുന്ന ഒരു ഓർഗാനിസമാണ്. ഇത് ഒരു ബ്ലൂ ഗ്രീൻ കളറിലുള്ള ആൽഗയാണ്. സ്പൈറലീനയ്ക്കകത്ത് വളരെയധികം ന്യൂട്രീഷണൽ കണ്ടൻറ് ഉള്ളതുകൊണ്ടും വളരെയധികം ഹെൽത്ത് ബെനഫിഷ്യൽ ആയതുകൊണ്ടും സ്പൈറലീനയെ ഒരു സൂപ്പർ ഫുഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ഫുഡ് സപ്ലിമെൻ്റ് ആണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ ബ്രെയിനിനും വളരെ ബെനഫിഷ്യൽ ആയിട്ടുള്ള വളരെയധികം ന്യൂട്രീഷൻസും ആൻറ്റി ഓക്സിഡൻസും സ്പൈറലീനയിൽ അടങ്ങിയിട്ടുണ്ട്. സ്പൈറലീന ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറയാണെന്ന് തന്നെ നമുക്ക് പറയാം. സ്പൈറലീനയിൽ വളരെ ഹൈ ലെവൽ പ്രോട്ടീൻ കണ്ടൻറ്, അതായത് 60 മുതൽ 65% വരെ പ്രോട്ടീൻ കണ്ടൻറ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഒട്ടുമിക്ക വെജിറ്റബിൾസിലും കാണപ്പെടുന്ന പ്രോട്ടീൻ കണ്ടൻറ്റിനേക്കാളും വളരെ കൂടുതലാണ്. 412 രൂപയാണ് മോഡിക്ക് സ്പൈറലീനയുടെ വില. പക്ഷേ നിങ്ങളൊരു മോഡിക്ക് കൺസൾട്ടൻ്റ് ആണെങ്കിൽ 350 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്പൈറലീന ലഭിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ മോഡിക്ക് ഫാമിലിയിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി സ്പൈറലീന യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ബെനിഫിറ്റ്, പവർഫുൾ ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പൈറലീനയിൽ വളരെയധികം ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ പോലുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഓക്സിഡേറ്റീവ് ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സ്പൈറലീന ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിക്കും ബ്രെയിനിനും വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു. സ്പൈറലീന കൺസ്യൂം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലർജീസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെല്ലാം മാറുവാനായിട്ട് ഇത് സഹായിക്കുന്നു. മൃഗങ്ങളുടെ രോമത്തിൽ നിന്നുള്ള അലർജി, ഡസ്റ്റ് അലർജി എന്നിവ ഉള്ളവർക്ക് അത് മാറിക്കിട്ടുവാനായിട്ട് സ്പൈറലീന ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ ബെനിഫിറ്റ്, ഹെൽപ്സ് ഇൻ ലോവറിങ് കൊളസ്ട്രോൾ. സ്പൈറലീനയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് നമ്മുടെ ബോഡി കൊളസ്ട്രോൾ അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. സ്പൈറലീന LDL അഥവാ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുവാനായിട്ടും HDL അഥവാ ഗുഡ് കൊളസ്ട്രോൾ കൂട്ടുവാനായിട്ടും സഹായിക്കുന്നു. അങ്ങനെ ഹൃദ്രോഗങ്ങൾ തടയുവാനായിട്ടും കാർഡിയാക് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ടും സഹായിക്കുന്നു. മൂന്നാമത്തെ ബെനിഫിറ്റാണ്, ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസിങ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ വളരെയധികം അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ്. 2016 നടത്തിയ ഒരു പഠനത്തിൽ സ്പൈറലീന റെഗുലർ ആയിട്ട് കൺസ്യൂം ചെയ്താൽ അത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനും അതേപോലെ തന്നെ ഓവർ വെയ്റ്റ് കുറയ്ക്കുവാനും സഹായിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്പൈറലീന കൺസ്യൂം ചെയ്യുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിന് വളരെയധികം എനർജി ആവശ്യമുണ്ട്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. നിങ്ങൾ സ്പൈറലീന കൺസ്യൂം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സ്പൈറലീന കൺസ്യൂം ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ കലോറീസ് ബേൺ ചെയ്യുന്നതിൻ്റെ അളവ് കൂട്ടുകയും അങ്ങനെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുവാനും നമ്മുടെ സ്കിന്നും ഹെയറും ഹെൽത്തിയായി സൂക്ഷിക്കുവാനും സ്പൈറലീന സഹായിക്കുന്നു. ഇവയെല്ലാമാണ് സ്പൈറലീനയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഇനി നമുക്ക് സ്പൈറലീന എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. മോഡിക്ക വെൽ സ്പൈറലീനയിൽ 100 ക്യാപ്സ്യൂളാണ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഓരോ ക്യാപ്സ്യൂൾ വീതം ഭക്ഷണത്തിന് ശേഷം 2 നേരം കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസീഷ്യൻ എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നത് അതേപോലെ കൺസ്യൂം ചെയ്യാവുന്നതാണ്. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സ്പൈറലീന കൺസ്യൂം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ മറ്റു പല മോഡിക്ക പ്രൊഡക്ട്സിനെ കുറിച്ചും അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിലേക്ക് പോയി ആ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.